നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ 15 വാർഡുകളിൽ നിന്നായി 100 കുട്ടികൾ പങ്കെടുത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കുട്ടികളുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. 5 വയസ്സായിട്ടും 10 വയസ്സായിട്ടും സ്കൂളിന്റെ പടി കാണാത്ത അല്ലെങ്കിൽ സ്കൂൾ കാണാത്ത 10,000-ന് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, അവർ പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ കൊണ്ട് അവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല. പട്ടിണിയുടെ ഇന്ത്യ എന്നൊക്കെ നമ്മളിങ്ങനെ പറയൂലേ, നല്ല പട്ടിണിയുണ്ട്. പുഷ്പ സിനിമ കണ്ടാരുണ്ട്, അതിന് കുറെ കുട്ടികൾ ഗനികളിൽ പണിയെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ടാവും കുട്ടികളെ കൊണ്ട് പണിയെടുക്കുന്നവർ അല്ലെന്നല്ലേ, കുറച്ചൊക്കെ ഉണ്ടായി അല്ലേ. പറയാൻ ശ്രമിച്ച ഗനികളിൽ, ഫാക്ടറികളിൽ, തുണിമില്ലുകളിൽ 10-ഉം 15-ഉം വയസ്സുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് സിനിമകളിലൂടെ, പത്രങ്ങളിലൂടെ, അതുപോലെ കൂടിയിരുന്ന് അതിൽ നിന്ന് വന്നിട്ടുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്ന, സ്കൂളിൽ പോകാത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ ഫാക്ടറികളിൽ പണിയെടുക്കുന്ന, ഗനികളിൽ പണിയെടുക്കുന്ന, പട്ടിണി കിടക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആര് ശബ്ദമുയർത്തണം? ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും. കോർഡിനേറ്ററായ അബ്ദുൾ റഷീദ് വിഷയ അവതരണം നടത്തി. വിദ്യാഭ്യാസം, കലാ, സാഹിത്യം, ആരോഗ്യം, ഗതാഗതം, കൃഷി തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്തു. തുടർന്ന് നൂതനമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വേണ്ട വിധം പരിഗണിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് മറുപടി നൽകി. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതിനോടൊപ്പം എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് കുട്ടികൾക്ക് കൂടി മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ജനാധിപത്യം എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ജനാധിപത്യം എന്ന് കുട്ടികൾക്കൊരു അവബോധമുണ്ടായിരിക്കും. ഒരു നാടിൻ്റെ വികസനത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു അവബോധമുണ്ട് തുടങ്ങിയ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി തദ്ദേശ സമേതം എന്ന ഒരു വാർഡ് പാർലമെൻറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ ഗ്രാമസഭ നടത്തുന്നത് പോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടത്തണം. ഗ്രാമസഭയിൽ മുന്നിൽ പങ്കെടുത്തിട്ടുണ്ടാവും, ആരും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ദേശമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്, തലശ്ശേരിയിലുണ്ട് അല്ലേ, പിന്നെ ഏത് സ്കൂളിലെ, പുതുശ്ശേരി സ്കൂളിലെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ഒരു 10 മുമ്പ് ദേശമംഗലം സ്കൂളിൽ ഉണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോഴുള്ളത്. പഴയ കെട്ടിടങ്ങളൊക്കെ മാറ്റി ഒക്കെ പുതിയ കെട്ടിടങ്ങളായി. നമ്മുടെ ദേശമംഗലം സ്കൂളല്ല, എല്ലാ സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടുണ്ട്. ഇപ്പോഴത്തെ അധ്യാപകരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഊരിട്ട പേര പട്ടപ്പേരത് പഠിച്ചിട്ടില്ല. ഊരിട്ടതല്ല, പട്ട കൊണ്ട് മേഞ്ഞ, ഓല കൊണ്ട് മേഞ്ഞ സ്കൂളുകൾ ഉണ്ടായിരുന്നു, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കാലിളകിയ ബെഞ്ച്, കാലിളകിയ ഡെസ്ക്, ഉച്ചഭക്ഷണത്തിന് പകരം ഉച്ചക്കഞ്ഞി, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇന്ന് കാണുന്നത് പോലെയെങ്കിലും ആയിട്ടുള്ളത്. ഇത്ര മതി എന്നുള്ള അഭിപ്രായം ഉണ്ടോ? കുറച്ചുകൂടി വേണ്ടേ? ഇതെല്ലാമായോ? ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. ഗ്രൂപ്പ് തിരിച്ചിരുത്തില്ലേ മനുഷ്യനെ? ഗ്രൂപ്പ് തിരിഞ്ഞെടുത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും പൊതുവെ സമൂഹത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വികസനങ്ങൾ വേണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളെ കൂടി അഭിപ്രായം കേൾക്കുന്നതിനും ഇതൊക്കെ നടപ്പിലാക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരറ്റത്തെ ജില്ലയായ കാസർഗോഡ് മുതൽ ഇപ്പുറത്തെ ഏറ്റവും അറ്റത്തെ സ്ഥലമായ തിരുവനന്തപുരം വരെ നമ്മളൊന്ന് കാൽനടയായി നടന്നാൽ അല്ലെങ്കിൽ നടന്ന് ചോദിച്ചാൽ 5 പ്രായമായി സ്കൂളിൽ പോവാത്ത ഒറ്റ കുട്ടി പോലും. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു,
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പജ, വാർഡ് മെമ്പർമാരായ രാജൻ, നസീറ, സന്ധ്യ, സംഗീത, സുബിമോൾ, പി ടി എ പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് ന്യൂസ്, ദേശമംഗലം.